സോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുന്ന ക്ലിപ്പിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കുറച്ച് ക്ലിപ്പിംഗ്സും അതുപോലെ കുറച്ച് ഫോട്ടോസും ഒക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. കാരണം അകത്ത് അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് ക്യാമറ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അകത്ത് അധികം. പക്ഷേ കോമ്പൗണ്ടിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും, അപ്പോൾ അവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആയിലും കഴിക്കാനാണ് പോയത്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും പിന്നെ അവിടെ നാഗത്തിൻ്റെ സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള ചെറിയ ഫോട്ടോസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം വളരെ ഭംഗിയാണ് പോകുന്നതും വരുന്നേ അവിടെ എത്തിയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കാണും. കാരണം വളരെയധികം എന്താ പറയുക, നേച്ചറുമായിട്ട് ഇണങ്ങിയിട്ടുള്ള സ്പേസ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം അവിടെ എത്തിയപ്പോൾ നല്ല, അവിടെ എത്തി കുറേ സമയം അവിടെ ഇരുന്ന് നമ്മൾ രാവിലെ പോയി വൈകുന്നേരമാണ് വന്നത്. രാവിലെ ഒരു 11 മണിക്ക് പോയി, എത്തിയത് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴാണ്. അത്രയും സമയം നമ്മൾ അവിടെ ഇരുന്നു, അത്രയും സമയം നമുക്ക് ചൂടെടുക്കായിരിക്കും അല്ലേ. പക്ഷെ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തില്ല, കാരണം അത്രയും കോൾഡായിട്ട് ഫീൽ ചെയ്തത്. നല്ല തണുത്ത കാറ്റ് വീശി, കാരണം അവിടെ നിറയെ മരങ്ങളുണ്ട്. ഞാൻ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരാം. പിന്നെ പറയാനുള്ളത്, നമ്മൾ ചെയ്ത മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആണ്, തെളിക്കാൻ. ഇതന്നെ ധാരാളം ഞാൻ പോയിട്ട് വന്നിട്ട് ടൗണിലും കൂടി പോയി. അപ്പോൾ ഒരു ഒത്തിരി സമയം തന്നെ നമുക്കിത് ലോങ് ലാസ്റ്റ് ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മേക്കപ്പ് ആണ്. ഇതൊരു കാഷ്വൽ മേക്കപ്പ്, നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങൾക്ക് ഫങ്ഷനൊക്കെ പോകാനാക്കാനാണെങ്കിൽ ഇച്ചിരി കൂടി ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, ഐ ഷാഡോ, ഐലിന്, ഇങ്ങനെയുള്ള കുറച്ച് പ്രോഡക്ട്സ് അതിൽ ഉൾപ്പെടുത്തുക. പ്രൈമർ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, എനിക്ക് ബ്രേക്ക് ഔട്ട്സ് വരുന്നു എന്ന് തോന്നി, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഇഷ്ടമാണ് യൂസ് ചെയ്യുന്നത്, യൂസ് ചെയ്യുക, വേണമെങ്കിൽ വേണ്ട. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്, ഞാൻ അല്ലാതെ വരുന്നില്ല, എന്തോ ആവട്ടെ. അപ്പം നമ്മൾ പോകുന്ന വഴിക്കത്തെ കാഴ്ചയാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഫ്രണ്ട് ക്യാമറ ആയിരുന്നു. അതൊട്ടും ക്ലിയർ ഉണ്ടായിരുന്നില്ല, ഫ്ലാഷ് ഇടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതിലും ഫ്ലാഷ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഡേ ലൈറ്റ് ആണ്, നാച്ചുറൽ സൺലൈറ്റ് മാത്രമേ ഈ വീഡിയോയിലുള്ളൂ. ഒന്നും ഞാൻ ഏതായിട്ട് ആർട്ടിഫിഷ്യലി ഒരു ഫിൽറ്ററോ അതല്ലെങ്കിൽ ഒരു തേമല്ല ഒരു ഫിൽറ്ററോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ റിംഗ് ലൈറ്റോ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നാച്ചുറൽ ലൈറ്റ് മാത്രമേ ഈ വീഡിയോയിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വിശേഷങ്ങൾ നമ്മൾ കാണാം. ഓക്കെ, സോ ഫ്രണ്ട്സ് ദാ നമ്മളവിടെ എത്തി. നമ്മൾ ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോവാണ്. കാറിലാണ് പോയത്, കാറിൽ തന്നെയാണ് വന്നതും. അപ്പൊ നമ്മളവിടെ ഇറങ്ങാൻ പോവാണ്. അപ്പൊ അത് നമ്മൾ ഇറങ്ങി. ഇപ്പൊ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് അമ്പലം. ഇനി ഞാൻ ജസ്റ്റ് വെറുതെ എന്റെ മുഖം കാണിച്ചിട്ടൊന്നും എടുക്കാൻ, ഫുൾ കാണിച്ചിട്ടുണ്ടായില്ല മുഖം മാസ്ക് ഇട്ട ശേഷം. വെറുതെ ഒന്ന് കാണിക്കും. ഞാനൊരു കുർത്തയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്, കുർത്ത വിത്ത് ഒരു നോർമൽ പാൻറ്റാണ്. പാൻറ്റ് എന്ന് പറഞ്ഞാൽ ജീൻസ് പാൻറ്റാണ്. ഇപ്പം ജീൻസും കുർത്തയും, ബ്ലൂ കുർത്തയാണ്, സ്കൈ ബ്ലൂ അല്ല കേട്ടോ, നല്ല നേവി ബ്ലൂ കുർത്ത. ആ കുർത്തയിൽ നല്ല പാറ്റേൺ ഡിസൈനിങ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് പറ്റിയ ജ്വൽസ് വേണം. ഞാനൊരു നല്ല പക്ക വലിയ ചുമക്കി ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് മാല ആവശ്യമില്ല, നമുക്ക് വള വേണമെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കുളത്തിൻ്റെ മതിലാണ് നിങ്ങൾ കാണുന്നത്. പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ കണ്ടില്ലേ. അപ്പം എന്തായാലും കാക്കത്ത് കയറിയിട്ട് കാണാം. ദേ നമ്മൾ അകത്ത് കയറിയതാണ് കുളം, നിങ്ങൾ നേരത്തെ കണ്ടില്ലേ. അന്നേ നല്ലതാണ് അമ്പലം ഇതാണ്. അപ്പൊ അതെ, അപ്പം അവിടെ നിന്നാണ് നമ്മൾ വഴിപാടൊക്കെ കഴിപ്പിക്കേണ്ടത്. ഞാൻ അമ്മാമ്മയാണ് പോയത്. അപ്പൊ അവിടെ നമ്മൾ എന്തെല്ലാം വഴിപാടൊക്കെ കഴിപ്പിച്ചു. ശേഷം നമ്മൾ നട തുറന്നിട്ടുണ്ടായിരുന്നു, അപ്പം പൂജയ്ക്ക് വേണ്ടി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നടക്കുക, അതായത് പൂജയ്ക്ക് കഴിഞ്ഞ് നമ്മൾ അകത്ത് കയറി തൊഴുത് ഇറങ്ങി.
തൊഴുന്നതോ അവിടുന്ന് ക്ലിപ്പിംഗ് എടുക്കാൻ പറ്റില്ല. തിരക്കും ഉണ്ടായിരുന്നു, കൂടാതെ അവിടുന്ന് അലൗഡ് അല്ല ക്യാമറ. സോ നമ്മൾ പുറത്തിറങ്ങി അവിടുന്ന് നടന്ന് ചുറ്റും അമ്പലത്തിന് ചുറ്റും എന്താ പറയാ, നമ്മൾ നടക്കാണ് നമുക്കാണെന്നാ പറയാൻ തോന്നുന്നു. ആ അപ്പൊ നടക്കാനിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആ സമയത്തുള്ള ചെറിയ ക്ലിപ്പിംഗ് ആണിത്. ഈ ഒരു കോർണറിലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. അവിടെ എന്തോ തെയ്യൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഒരു പ്രദക്ഷിണം പറയാം. പിന്നെ നമുക്ക് രണ്ട് ഫോട്ടോസ് ഒക്കെ കാണാം. അമ്പലത്തിന്റെ ഫോട്ടോസ് ആണ്. ആളൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ആൾക്ക് പോയ സമയത്ത് എടുത്ത ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ അമ്പലത്തിന്റെ മുകൾ വശം നോക്കിക്കഴിഞ്ഞാൽ നല്ല നേച്ചർ വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഈ നേച്ചറിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ട് ഈ വീഡിയോ എൻജോയ് ചെയ്യുന്ന കരുതുന്നു. ഇതാണ് അമ്പലത്തിന്റെ ടോട്ടൽ വ്യൂ. മുകളിലൊക്കെ കണ്ടില്ലേ. അപ്പൊ അവിടെ ഒരു മുമ്പിലുള്ള അടുത്ത് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു എന്താ പറയാ വ്ളോഗ്. അതായത് ഫോട്ടോ ആണ് കേട്ടോ അവിടുത്തെ നേച്ചർ വ്യൂയുടെ. കുറെ പേര് അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അത് അവരുടെ ഇതൊക്കെ എന്താ പറയാ, ചില സമയത്ത് ഡ്രസ്സിന്റെ ഭാഗം എന്തൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്താ പറയാ, അത് ക്ഷമിക്കാം. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോയി. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. പയറും ഒളീഷും ഉണ്ടായിരുന്നു, അതുപോലെ അച്ചാറ്. അധികമൊന്നുമില്ല, പക്ഷെ ചെറുതാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ചോറ് വിളമ്പി. കുറെ സമയം ഇരുന്നിട്ടാ കേട്ടോ കഴിച്ചത്. ഒരു ഒന്നരയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കറി വാങ്ങുമ്പോൾ പോവാണ്. സാമ്പാറാണ് കറി ഉണ്ടായത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഊണായിരുന്നു കേട്ടോ. അപ്പം ഫുഡ് കഴിച്ചിട്ട് നമ്മളെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പായസം ഉണ്ടായിരുന്നു. നമ്മൾ കഴിച്ചിട്ടുള്ള പായസം നമ്മൾ മേടിക്കാൻ പോവാണ്. വഴിപാട് കഴിച്ച പായസം. അപ്പൊ അത് അപ്പുറത്തേക്ക് പോണ നാഗവടത്ത് അങ്ങ് അതിന്റെ കുറച്ച് അങ്ങോട്ടാണ്. അപ്പൊ അങ്ങോട്ടേക്ക് നമ്മൾ നടക്കുകയാണ്. ആ സമയത്ത് എടുത്ത ക്ലിപ്പിംഗ് ആണിത്. പീ എന്ന് നടന്ന് പോവാണ് കേട്ടോ. പുറത്തേക്ക് അമ്പലത്തിന്റെ പുറത്തേക്ക് നടക്കാണ്. അടുത്ത വർഷം ഇവിടെ കളിയാട്ടാണ് കേട്ടോ. അടിപൊളിയാണ് കളിയാട്ട്. തൊട്ടും വെള്ളം ഇതൊക്കെ ഉണ്ടാവുമ്പോ എന്താ രസം എന്നറിയോ. കഴിയാണെങ്കിൽ ഞാൻ വ്ളോഗ് എടുക്കാം. അപ്പൊ നിങ്ങക്ക് ഷെയർ ചെയ്യാലോ. അപ്പൊ ഈ കാണുന്നിടത്തൊക്കെ ക്ലീൻ ഉണ്ടാണ്. ഇപ്പൊ കാണാട് കാടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ക്ലീനായി. എവിടെയാണ് നമ്മള് ഈ എന്താ പറയാ ഉത്സവമൊക്കെ ഉണ്ടാവുന്ന സമയത്തെ അവിടെയാണ് ചെന്ത കടകളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതേ നമ്മൾ എത്തി ആ സ്ഥലത്ത്, നമ്മൾക്ക് വാഗത്തിന്റെ സ്ഥലത്ത് എത്തി. അവിടെയും നല്ല നേച്ചർ ഒക്കെയാണ്. നേച്ചറിന്റെ എന്താ പറയാ വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ്. നമ്മൾ ചെരുപ്പ് വെക്കാൻ പോവാണ് അവിടെ. എവിടെയെങ്കിലും അകത്ത് പറ്റില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ കാണുന്ന അതിന്റെ ഇച്ചിരി വിഷ്വൽസ് ആണ്. പിന്നെ നമുക്ക് അരിപ്പായസം കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.